സോ പുഷ്പാദി റൈസ് പുഷ്പാദി അരി എന്ന ചിത്രത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് പുഷ്പാദി അരി നല്ല അരി തന്നെയാണ് നല്ല വേവുള്ള അരി തന്നെയാണ് എങ്കിലും കുറച്ച് വേവാതെ പോയ അരികളും വേവ് കൂടിപ്പോയിട്ടുള്ള ഓവറായി പോയിട്ടുള്ള അരികളും കുറച്ച് വേവിച്ച് റോസ്റ്റ് ചെയ്ത് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് തരാനായിട്ടാണ് പോകുന്നത് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പേര് പോലെ തന്നെ അരിപുഷ്പനാണ് അരിപുഷ്പനെ കൂടാതെ നടുവെട്ടിയ സ്ത്രീവല്യം വില്ലന്മാരായിട്ട് സ്പീഡിൽ സൂപ്പർമാനെ തോൽപ്പിച്ച മുല്ലേരി വേലാധി രാജിന്റെ മൂത്ത മകനും ത്രീ ബ്രദേഴ്സ് എന്ന മണ്ടന്മാരും മൊട്ടത്തലേൻ ഫഹദും അവസാനമായി ബ്ലാസ്റ്റ് മോഹനും ഇത്രയും പേരാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സിനിമ തുടങ്ങുന്നത് തന്നെ അരിമേടിക്കാനായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അരിപുഷ്പനെ കാണിച്ചുകൊണ്ടാണ് അരി വാങ്ങാൻ വകയിലേലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ലാത്ത അരിപുഷ്പൻ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയും അവിടെ വെച്ച് മുതലാളി വരുന്ന സമയം കാലിന്മേൽ കാൽ വെച്ച് പണി പോവുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പണി പോയി പോകുന്ന പുഷ്പയെ കണ്ടുകൊണ്ട് പണിയെടുക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇവനും പുഷ്പയുടെ പുറകെ പോവുകയാണ് ഇങ്ങനെ ഇവർ രണ്ടും പിറ്റേ ദിവസം ചെന്നെത്തുന്നതാണ് സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ചരക്കിന്റെ പുറകെ സോറി ഈ ചരക്കല്ല സിനിമയിലെ ചരക്കായിട്ടുള്ള രക്തയാന്തരത്തിന്റെ പുറകെ അങ്ങനെ സത്യസന്ധനും മാന്യനുമായിട്ടുള്ള നമ്മുടെ നായകൻ രക്താന്തരം കട്ടുവിറ്റ് കോടിച്ചുരനാകാൻ നോക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇയാളെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത് ഇയാൾക്ക് കണ്ടു കാണില്ല ഇവർ ഇങ്ങനെ രക്തയേന്ദ്രം മുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനിലാണ് ഇയാൾ ആദ്യമായി ഇങ്ങോട്ടേക്ക് വരുന്നത് ഇയാൾ ഇങ്ങോട്ട് വരുന്നത് കണ്ട് പുഷ്പയും കൂട്ടിനും ആ രക്തയാന്തരം എല്ലാം എടുത്തുകൊണ്ട് മരത്തിന്റെ മുകളിലേക്ക് കെട്ടിവെക്കുന്നുണ്ട് അത് വളരെ ദൂരത്തുനിന്ന് തന്നെ വളരെ സിമ്പിൾ ആയി കാണാൻ കഴിയുന്നതാണ് കൂടാതെ ചുവപ്പ് നിറവാണ് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താനും സാധിക്കും എന്നാൽ ഈ പോലീസുകാരന് ഇതൊന്നും കാണാൻ സാധിക്കുന്നതേ ഇല്ല അങ്ങനെ കണ്ടു കാണാതെ ചമ്മിപ്പോയ ഇയാൾ തോടുപോയ തോടാമ വിഷമം വരുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് പോലെ തന്നെ ഇയാളും കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് തന്റെ വിഷമം മറിച്ച് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ഇയാൾ രണ്ടാമത് വരുമ്പോഴാണ് ഇയാൾക്ക് കണ്ണ് മാത്രമല്ല ചെവിയും കേൾക്കത്തില്ല ബുദ്ധിയുമില്ലെന്ന് കാണിക്കുന്നത് ഈ സമയത്ത് പുഷ്പ ഇയാളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരു ലോറി എടുത്തുകൊണ്ട് പറപ്പിച്ചു പോവുകയും ഇയാൾ തൊട്ടുപുറകെ പോവുകയും ഒരു വളവ് തിരിയുന്ന സമയം പുഷ്പ ലോറി കളഞ്ഞ് ഇയാളുടെ മുന്നിലേക്ക് നടന്നു വരികയും ചെയ്യുന്നുണ്ട് ആ സമയം കോമൺ ഉള്ള ആർക്കും ചിന്തിക്കാം ലോറി ആ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് കൂടാതെ ആ ലോറി വീഴുന്ന വലിയൊരു ശബ്ദം കേൾക്കേണ്ടതുമാണ് പക്ഷെ ഇയാളും കൂട്ടിലും ആ ശബ്ദം കേൾക്കുന്നുമില്ല ഇങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്യുന്നില്ല അങ്ങനെ ലോറി കണ്ടെത്താനായി ഇയാൾ പുഷ്പയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ആ സമയം അവിടെ വരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പുഷ്പയോട് വീട്ടുപേര് ചോദിക്കുകയും ചെയ്യുന്നു ഈ സമയത്താണ് ആദിത്യ വില്ലനായിട്ടുള്ള മുല്ലേരി വേലാരി രാജിന്റെ മൂത്തമങ്ങനെ കാണിക്കുന്നത് ഇയാൾ സിനിമയിൽ എവിടെയെങ്കിലും പുഷ്പ അച്ഛന്റെ പേര് പറയാനായി വാ തുറന്നാൽ ഉണ്ടെങ്കിലും പറന്നു വരികയാണ് സൂപ്പർമാനെയും ഫ്ലാഷ്നെയെല്ലാം നാണിപ്പിച്ചുകൊണ്ട് അവിടേക്ക് പറന്നു വരികയാണ് അങ്ങനെ കുറച്ച് സെന്റീസിനെല്ലാം കഴിഞ്ഞ ശേഷം പുഷ്പയെ പുറത്തിറക്കാനായി ത്രീ ബ്രദേശ് അവിടേക്ക് എത്തുകയാണ് ത്രീ ബ്രദേശിൽ എന്ന് പറയുന്നത് പെണ്ണുകുടിയൻ രണ്ടാമത്തവൻ തല്ലുകൊള്ളി മൂന്നാമത്തവൻ മരമണ്ടൻ ഈ മരമണ്ടനാണ് ജീപ്പിന്റെ പുറത്തു കയറിയെന്ന് ആ ജീപ്പിലോട്ട് തന്നെ ബോംബ് പറഞ്ഞ് തന്റെ സ്വന്തം കൈ കളയുന്നത് ഈ ഇരിക്കുന്ന ബോംബ് തന്നെ വിട്ടി താഴെ വീഴുക എന്നൊക്കെ പറയുന്നത് പോലെ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതും ഇല്ലാതായി അങ്ങനെ ഇവര് മണ്ഡന്മാരാണെന്ന് മനസ്സിലാക്കുന്ന പുഷ്പ ഇവരുടെ കൂടെ കൂടും അങ്ങനെ അരി പുഷ്പൻ പാർട്ട്ണർ പുഷ്പയെ മാറുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് അരിപുഷ്പൻ ആദ്യമായി ശ്രീവല്ലിയെ കാണുന്നത് ശ്രീവല്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീവല്ലിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് ഒന്നാമത് ശ്രീവല്ലിയുടെ നടുവെട്ടിരിക്കുകയാണ് ശ്രീവല്ലിയെ ആദ്യമായി കാണിക്കുന്നത് തന്നെ ഈ നടുവെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് കൂടാതെ സിനിമയിൽ പല ഭാഗത്തും ഇങ്ങനെ ശ്രീവല്ലിയെ നടുവെട്ടിരിക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുമുണ്ട് കൂടാതെ സിനിമയിലെ സ്വാമി സ്വാമി എന്ന പാട്ടിന്റെ സ്റ്റെപ്പുകൾ പോലും അതുപോലെയാണ് അറേഞ്ച് കൊടുത്തിരിക്കുന്നത് ഒറ്റക്കൊമ്പന്റെ ഡാൻസിന്റെ കാര്യം ഈ നടുവടിഞ്ഞോ പാട്ടും ഡാൻസും ഒക്കെ സാർ ഒപ്പമുള്ള നായികമാരും നടുവടിഞ്ഞ മട്ടിൽ ഡാൻസ് ചെയ്യുന്ന രീതിയിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ ശ്രീവല്ലി ആണെങ്കിൽ ആയിരം രൂപ കൊടുത്താൽ ആരെയും ചിരിച്ചു കാണിക്കും അയ്യായിരം രൂപ കൊടുത്താൽ ആർക്കും ഉമ്മ കൊടുക്കും പിന്നെ ആ പിന്നെ പിന്നെ ശ്രീവല്ലിക്ക് ഈ സാരിയും ഷാളൊക്കെ ഭയങ്കര അലർജിയാണ് ശ്രീവല്ലിയെ കാണിക്കുന്ന ആദ്യ സീനിൽ തന്നെ ദേഹത്ത് കിടക്കുന്ന ഷാൾ എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ക്യാമറമാൻ സീൻ പിടിക്കാൻ വേണ്ടി ഷാൾ മാറ്റിയിട്ട് അതുകൊണ്ട് മീൻ പിടിക്കുന്നുണ്ട് അതുപോലെ അരിപുഷ്പൻ പുഷ്പെ അടുത്തുകൂടി പോയാൽ മതി അപ്പൊ തന്നെ ശ്രീവല്ലിയുടെ സാരി താഴെ വീഴും പോരെങ്കിൽ പുഷ്പെ കാണുമ്പോൾ മനഃപൂർവ്വം സാരി എടുത്ത് മാറ്റുകയും ചെയ്യുന്നു ഇങ്ങനെ സാരി മാറ്റി കണ്ടു കണ്ടു കണ്ട് സിനിമയുടെ അവസാനത്ത് പുഷ്പരാജ് എല്ലാം മാറ്റി നിക്കറിട്ട നിക്കറിട്ടവസ്ഥയിൽ വരെത്തുന്നുണ്ട് എല്ലാം പുറകിൽ പുഷ്പോലിയുടെ എൽ കെ ജി പിള്ളേർ അഭിനയവും സോ അരിപുഷ്പൻ പുഷ്പൻ ആദ്യമായിട്ട് ശ്രീവല്ലിയെ കാണുന്നത് തന്നെ ഇങ്ങനെ സാരി മാറ്റിയിട്ടുള്ള അവസ്ഥയിലാണ് പിന്നെ പറയേണ്ടല്ലോ ഇഷ്ടപ്പെട്ട് കാണും അങ്ങനെ പുഷ്പൻ ശ്രീവല്ലിയെ വളയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു നടിവെട്ടിയിരിക്കുന്ന ശ്രീവല്ലി ഒടിഞ്ഞു വീഴുന്നു അങ്ങനെ ഇവർ രണ്ടും പ്രണയത്തിലാകുന്നു താൻ ആരുടെ മുന്നിലും താഴ്ത്തില്ലെന്ന് വാശി പിടിക്കുന്ന പുഷ്പെൻ ശ്രീവല്ലിക്ക് തന്നെ താഴ്ത്താൻ പറ്റുമോ എന്നറിയാനായിട്ടൊരു വണ്ടിയിൽ കയറ്റുന്നത് ബാക്കി ഏറെ ഇവിടെ പറയത്തില്ല അങ്ങനെ രശ്മിയെ വിട്ട് നമ്മൾ വീണ്ടും രക്തയാന്തരത്തിന് പുറകെ വരികയാണെങ്കിൽ ഈ സമയത്താണ് ഈ രക്താന്തരം ബിസിനസിന്റെ തലവനായിട്ടുള്ള സിൻഡിക്കേറ്റിന്റെ തലവനായിട്ടുള്ള ബ്ലാസ്റ്റ് മോഹനെ കാണിക്കുന്നത് ബ്ലാസ്റ്റ് മോഹനെ കാണിക്കുന്ന സമയത്ത് തന്നെ ബ്ലാസ്റ്റ് മോഹൻ സേർട്ട് കത്തിക്കാൻ തീപ്പെട്ടില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ സമയത്താണ് പുഷ്പ വളരെ ഷോ കാണിച്ചുകൊണ്ട് ഒരു തീപ്പട്ട് കത്തിച്ച് വളരെ സ്ലോ മോഷനിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പതുക്കെ പതുക്കെ നടന്നു വരുന്നത് ആ സമയത്ത് അങ്ങനെ ആ തീപ്പെട്ട് കെട്ടുവെങ്കിൽ പുഷ്പ ചമ്മി ഈശ്വര തീപ്പെട്ട് കിടല്ലേ വണ്ടി അങ്ങനെ പുഷ്പയ്ക്ക് തന്നോടുള്ള കയറിങ്ങ് ബ്ലാസ്റ്റ് മോഹന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും അങ്ങനെ ബ്ലാസ്റ്റ് മോഹൻ പുഷ്പയും കൂട്ടി ഒരു ഐറ്റം ഡാൻസ് കാണാൻ പോകും അവിടെ വെച്ചാണ് സമാന്തയുടെ ഈ ഐറ്റം ഡാൻസ് അങ്ങനെ ബ്ലാസ്റ്റ് മോഹന്റെ ഒപ്പം ചേർന്ന പുഷ്പ വീണ്ടും അങ്ങ് വലുതായി മാറി പക്ഷെ കൂടെ നിൽക്കുന്നവരെ ചതിച്ചു മാത്രം ശീലമുള്ള പുഷ്പ ബ്ലാസ്റ്റ് അങ്ങ് ചതിക്കും കൂട്ടത്തിൽ ആ ഒറ്റക്കയ്യം മണ്ടനയും ഇതിനിടയ്ക്ക് ഡെയർ ഡേബിളിനെ പോലെ മുഖം മൂടിയിട്ട് കണ്ണു കാണാനുള്ള ഫൈറ്റും നെഞ്ചത്ത് പിടിവെച്ച് തലയിൽ കൂടി വെടികൊണ്ടും പുറത്തു വരുന്നത് പോലുള്ള അത്ഭുത കാഴ്ചകളും കാണിക്കുന്നുണ്ട് അങ്ങനെ ഇതിനെല്ലാം ശേഷം അരി പുഷ്പ മാറുകയാണ് ആ സിൻഡിക്കേറ്റിന്റെ തലവനായി മാറുകയാണ് എന്നിട്ട് ഡോണ എന്ന് കാണിക്കാൻ വേണ്ടി പഠിക്കാത്തവരുടെ വിവേകിന്റെ അസാൾട്ട് അറുപം പറയുന്നത് പോലെ മേളിലോട്ട് കയറണം താഴ്ത്തി ചുമ്മാ ഇറങ്ങണം എന്ന പോലെ കുറെ ലോറികൾ വട്ടവിട്ട് കറക്കി അതിന് നടുക്കൊരു ലോറി കയറിയിരുന്ന് ചുമ്മാ കറങ്ങി കളിക്കുന്നു എന്തിനാണോ എന്തോ ഇതിനിടയ്ക്ക് ഒരു ദിവസം രാവിലെ ബ്ലാസ്റ്റ് മോൻ എണ്ണിച്ച് കണ്ണൂർ നോക്കുമ്പോൾ നേരെ മുന്നിൽ ഭാര്യ കയറി നിൽക്കുന്നു പിന്നാലെ ഭാര്യ ചാടി കയറി ഇരിക്കുകയും ചെയ്യും ഇത് കണ്ട് ബ്ലാസ്റ്റ് മോൻ കരുതും വേറെന്തോ മൂടിലാണെന്ന് അതുകൊണ്ട് ബ്ലാസ്റ്റ് പക്ഷെ തന്റെ ആങ്ങളമരച്ച ദേഷ്യത്തിലിരിക്കുന്ന ഭാര്യ ബ്ലാസ്റ്റ് മോഹന്റെ കീറി വിടും അതോടെ ബ്ലാസ്റ്റ് മോഹന്റെ മൂടങ്ങ് പോകും ഇങ്ങനെ പുഷ്പെ തകർക്കാൻ ആരുമില്ലെന്ന് കരുതിയിരിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ മൊട്ട ഫഹദ് വരുന്നത് മലയാളത്തിൽ സൈക്കോ വേഷങ്ങൾ കളിച്ച് മടുത്ത ഫഹദിന്റെ തെലുങ്കിലെ സൈക്കോ അരങ്ങേറ്റം ഫഹദിന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി മറ്റുള്ളവരുടെ കാര്യത്തിൽ വളരെ കെയറിങ് ഉള്ള ആളാണ് അതായത് ജീപ്പിൽ ഒരാക്കിയിരിക്കാൻ സ്ഥലമെന്ന് കാണുമ്പോൾ ഒരാളെ വെടിവെച്ച് കൊന്നുകൊണ്ട് ആ സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കോടി രൂപ പുഷ്പയുടെ മേടിച്ചിട്ട് അതിലൊരു പതിനായിരം രൂപ കൊടുത്തിട്ട് ചെലവൊക്കെയുള്ളതിലെ പുഷ്പ വെച്ചോ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരുപാട് കെയറിംഗ് ഉള്ള സഹതാപമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ മുട്ടഫാദതും ഡോൺ പുഷ്പയുമായി അടുപ്പത്തിലാകുകയും വളരെ കമ്പനിയാകുകയും വെള്ളമടിച്ച് വെള്ളമടിച്ച് അവസാനം നിക്കറിട്ട അവസ്ഥയിൽ വെള്ളമടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് പുഷ്പയ്ക്ക് അയ്യോ ഇന്നെ കല്യാണമാണല്ലോ എന്ന് ഓർമ്മ വരുന്നത് അതുകൊണ്ട് തന്നെ കല്യാണമാണെന്നുള്ള സൂചന ഫഹദിന് കൊടുക്കാൻ വേണ്ടി കയ്യിലോട്ടൊന്ന് വെടിവെച്ച് കാണിച്ചിട്ട് ഇന്ന് നിൽപ്പ് തന്നെ നിക്കറിട്ട് കൊണ്ട് ഓടി കല്യാണ മണ്ഡപത്തിൽ ചെന്നിരിക്കുന്നു അങ്ങനെ മണ്ഡപത്തിലെത്തിയ പുഷ്പ ശ്രീവല്ലിയോട് പറയുകയാണ് സോറി കല്യാണം ആണെന്ന് കരുതി ഒരുത്തിനെന്നെ ടൂൺ ചെയ്ത് താഴ്ത്താൻ നോക്കിയതാണ് പക്ഷെ നടന്നില്ല ഞാൻ ജീവനം കൊണ്ടോടി ഇവിടെ വന്നിരിക്കുകയാണ് ഇനി ഒട്ടും താഴ്ത്തില്ല എന്ന് പറയുകയാണ് സോ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് പുഷ്പ താഴില്ല എന്ന് പറയുന്നതെല്ലാം ശ്രീവല്ലിക്ക് താഴ്ത്താൻ പറ്റുമോ മൊട്ടഫകതും പുഷ്പയുമായി ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നെല്ലാം സെക്കൻഡ് പാർട്ടിലൂടെ അറിയിക്കുമെന്നാണ് അവർ പറയുന്നത് സോ ആ കാര്യങ്ങൾ എന്തായാലും നമുക്ക് അടുത്ത സിനിമയിൽ കണ്ട് ആസ്വദിക്കാം അതുവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് പറഞ്ഞു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക വീഡിയോ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽപ്പെടുത്താം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ